മോദിയുടെ ഗ്യാരണ്ടി പ്രസംഗത്തിൽ കേരളം വീഴില്ല എന്ന ശശി തരൂർ. ഒരു വികസനവും തരാത്തവരെ ജനം എങ്ങനെ വിശ്വസിക്കും? പൗരത്വ നിയമ ഭേദഗതി ബിൽ തെരഞ്ഞെടുപ്പിൽ സജീവ വിഷയമാകുമെന്നും ശശി തരൂർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എന്തായാലും നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു നിങ്ങൾക്കറിയാം. പക്ഷേ ഈ തവണ ഇന്നോടെ ശരിക്കും ഔപചാരികമായിട്ട് ആരംഭിക്കുന്ന ഒരു പ്രചരണമായ കാരണമെന്നൊന്ന് പ്രാർത്ഥിച്ച ദൈവത്തിന് അനുഗ്രഹം എടുത്തിട്ട്, എല്ലാവർക്കും അറിയാം ഇവിടെ ഗണേശാണ് എൻ്റെ ഇഷ്ടദൈവത്തെ, അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വന്ന് പ്രാർത്ഥിച്ച് തൊഴുത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ തവണ ചെയ്യണ പോലെ ഈ തവണയും ചെയ്തു. പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞത് കേരളത്തിൽ ബി ജെ പി അംഗങ്ങളെ ജയിപ്പിച്ചാൽ യഥാർത്ഥ വികസനം എൻ്റെ ഗ്യാരണ്ടിയാണെന്ന്. ഈ വിഷയത്തിൽ ഒരു അടിസ്ഥാനമില്ലാത്തതാണ്. അവരെന്താ ചെയ്തിരിക്കണം നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ടും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടും ഈ 10 വർഷക്കാലം എന്ന് ചോദിക്കാൻ അവർക്ക് മറുപടിയില്ല. അതുമാത്രമല്ല, അവർ വാഗ്ദാനം കൊടുത്തു കൊടുത്ത് ഒന്നും പൂർത്തിയാക്കാതെ നമ്മളെ വഷളാക്കിയിട്ടുണ്ട്. കേരളത്തിൽ എയിംസ് തരാ പറഞ്ഞു. എവിടെ എയിംസ്? കേരളത്തിൻ്റെ ഇവിടെ തിരുവനന്തപുരത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിങ്ങിനെ യൂണിവേഴ്സിറ്റി ആക്കാൻ അവർ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ചു. അതിന് മിണ്ടാണ്ട് അവർ നോർത്ത് ഈസ്റ്റിലേക്ക് മാറ്റി. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ആയുർവേദം കൊണ്ടുവരാൻ പറഞ്ഞു, ഞാൻ ആവശ്യപ്പെട്ടതായിരുന്നു. അതിൻ്റെ അവർ എസ്റ്റാബ്ലിഷ് ഗുജറാത്തേക്ക് മാറ്റി. ഒന്നും കേരളത്തിൽ ചെയ്യാത്ത ഒരു പാർട്ടി പറഞ്ഞാൽ വാഗ്ദാനങ്ങൾ പൊളിച്ച് നടത്തുന്ന മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടിയാണ് അവർ തന്ന വാഗ്ദാനം നടക്കില്ല എന്ന്. അതാണ് ഗ്യാരണ്ടി കേരളത്തിൽ. മോദിയുടെ ഗ്യാരണ്ടിയിൽ കേരളം വീഴില്ല എന്നാണ്. ഒരു വികസനവും തരില്ല അവർ, ഇതുവരെ തന്നിട്ടില്ല. എന്താ അവരെ എങ്ങനെ വിശ്വസിക്കും? ഒരിക്കലും ഒരു മനുഷ്യൻ വാക്ക് പൂർത്തിയാക്കിയാൽ നമുക്ക് വിശ്വസിക്കാനൊരു അടിസ്ഥാനമുണ്ട്. വാക്ക് തന്നതിന് വെറുതെ അവരെ പാലിക്കാതിരുന്ന ശേഷം ആരാണ് അവരെ വിശ്വസിക്കേണ്ടത്? ഇതെല്ലാം ചോദിക്കേണ്ടത് കാര്യങ്ങൾ. പൗരത്വ ഭേദഗതി ബില്ലിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചാണ്, അത് തുടരുമല്ലോ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അല്ലേ? ഞങ്ങളുടെ സ്റ്റാൻഡ് ക്ലിയർ ആണ്. ഞാൻ പാർലമെന്റിലെ ആ ബില്ല് കൊണ്ടുവരുമ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനേ വേണ്ട, ഇത് നമ്മളുടെ ഭരണഘടന ലംഘനമാണ് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ സംസാരിച്ചത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡിബേറ്റ് വന്നപ്പോഴും ഞാൻ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ നിലപാടിലൊരു വ്യത്യാസമില്ല. നമ്മൾക്ക് ഏത് സ്ഥിതിയിലും ഭരണഘടനത്തിൽ പൗരത്വത്തിൻ്റെ വിഷയത്തിൽ ഒരു മതത്തിൻ്റെ പ്രശ്നം കൊണ്ടുവരുന്നത് അത് ഭരണഘടന ലംഘനമാണ്, ഒരു സംശയവുമില്ല. അത് ഞങ്ങളുടെ സ്റ്റാൻഡാണ്, അത് ഇപ്പോഴും നമ്മുടെ സ്റ്റാൻഡായി തുടരും.